നമസ്കാരം. നമ്മുടെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗ് ആണ് ഈ മണ്ഡികൾ, അതായത് ഈ ഏജന്റുമാർ, ഇടനിലക്കാർ, കൃഷിക്കാർക്കായുള്ള ഏജന്റുമാരുടെ വലിയൊരു കിങ് ആണ് ഈ അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗ് നേതൃത്വം നൽകുന്ന ഈ മണ്ഡി ഗ്രൂപ്പുകൾ ഒരു വർഷം ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടനിലക്കാർ വഴി. ഇതൊക്കെ പാവപ്പെട്ട കൃഷിക്കാർക്ക് കിട്ടേണ്ട പണമാണ് എന്നുള്ള കാര്യം പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മുഖ്യമന്ത്രി ഇടനിലക്കാരനാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ പഞ്ചാബ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതിനിടയിലൂടെ കടന്നു വന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്ന്. അല്ലെങ്കിലും ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഒരു പിതൃശൂന്യതയുടെ മറ്റൊരു പ്രതീകമാണ്. കാരണം എവിടെയും ഇടിച്ചു കയറി എന്തും കാണിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കും അല്ലെങ്കിൽ ഷോളിട്ട് ചുമച്ച് തുപ്പി നടക്കുന്ന വ്യക്തിയാണ്, സ്ലിപ്പർ ചെരുപ്പിട്ട് നടന്ന് മനുഷ്യരെ പറ്റിക്കുന്ന വ്യക്തിയാണ്, നുണ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി. അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നായിരിക്കാം, പക്ഷേ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സംസ്കാരത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. വൃത്തികെട്ട രാഷ്ട്രീയ നാടകങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത്. ഇതിനിടയിൽ ഇയാളെ ഡൽഹി പോലീസ് പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം കൂട്ടുന്നത് കേട്ടു. എന്തൊക്കെയാണ് പറയുന്നത്? ഇയാളുടെ അവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വാതിക്കൽ കുറേ ആം ആദ്മിക്കാർ കിടന്ന് നിലവിളിക്കുന്നത് കേട്ടു. ഒരു കാര്യവുമില്ല, വെറും മണ്ടത്തരമാണ്. വേറൊരു കാര്യം, അരവിന്ദ് കെജ്രിവാളിനോട് അമരീന്ദർ സിംഗ് ചോദിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നാണമില്ലേ ഇതിനിടയിലൂടെ രാഷ്ട്രീയം കളിക്കാൻ? പറ്റിയ ആളാണ് ചോദിക്കുന്നത്. അമരീന്ദർ സിംഗ്, താങ്കൾ രാഹുൽ ഗാന്ധിയോട് പോയി ചോദിക്കൂ, താങ്കൾക്ക് നാണമില്ലേ ഇത്തരം രാഷ്ട്രീയം കളിക്കാൻ? ഹത്രാസിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നപ്പോൾ അതിനിടയിലൂടെ രാഷ്ട്രീയം കളിക്കാൻ നോക്കി, കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കും അല്ലെങ്കിൽ അങ്ങ് മലമറിക്കും എന്ന് പറഞ്ഞ്. എന്നിട്ടെന്തായി? ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾ നിങ്ങളെ കളിയാക്കി ചിരിച്ചില്ലേ? അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പിടിച്ച് തള്ളി ഓടിച്ചില്ലേ? നിങ്ങൾ നിങ്ങളുടെ നേതാവരോടും നിങ്ങളുടെ നേതാവിൻ്റെ അമ്മയോടും നേതാവിൻ്റെ പെങ്ങളോടുമൊക്കെ ചോദിക്കൂ, നിങ്ങൾ എന്ത് നാണം കെട്ട പരിപാടിയാണ് കാണിക്കുന്നത്? നിങ്ങളല്ലേ ഈ കോൺഗ്രസിനെ തകർത്തത്? ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും മറ്റും അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേർന്നല്ലേ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അമരീന്ദർ സിംഗിനുണ്ടോ? നിങ്ങൾ കെജ്രിവാളിനെ പറഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല. കെജ്രിവാൾ അത് കേട്ടോളും മറുപടിയും തന്നോളും. കെജ്രിവാൾ കാണിക്കുന്നത് നാണം കെട്ട ഏർപ്പാട് തന്നെ. പക്ഷേ അമരീന്ദർ സിംഗ് ചോദിക്കേണ്ടത് കെജ്രിവാളിനോടല്ല, സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്കാ ഗാന്ധിയോടുമാണ് ചോദിക്കേണ്ടത്. നിങ്ങളെന്ത് നാണം കെട്ട പരിപാടിയാണ് കാണിക്കുന്നത്? പഞ്ചാബിലൂടെ രാഹുൽ ഗാന്ധിയുടെ സൈഡിലിരുന്ന് കുഷ്യൻ വെച്ച സീറ്റിൽ കസേരയിൽ ട്രാക്ടറിൽ ഇരുന്ന് ഞെളിഞ്ഞ് യാത്ര ചെയ്യുന്ന നിങ്ങളെ ഞങ്ങൾ വളരെ പരിഹാസഭാവത്തോടെയാണ് കണ്ടത്. നിങ്ങളൊരു മുഖ്യമന്ത്രിയല്ലേ ശ്രീ അമരീന്ദർ സിംഗ്? നിങ്ങൾ ഇത്രയൊക്കെ തരം താഴാമോ? നിങ്ങളൊരു മണ്ടി കിങ് ആയിരിക്കും. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ തന്നെ, നിങ്ങളുടെ സഹോദരങ്ങളെ തന്നെ പറ്റിച്ച് ജീവിച്ച് കോടിക്കണക്കിന് രൂപ ബിസിനസ് നടത്തിയ ആളാണ് നിങ്ങൾ. നിങ്ങൾക്കൊപ്പം അകാലിദളിൻ്റെ നേതാക്കളുമുണ്ട്, എൻ്റെയുടെ ഭാഗമാണ് അത് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവിടെ നിൽക്കട്ടെ, പറയാനുള്ളത് എവിടെയായാലും പറയും. ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ഒരു കാർഷിക ബിൽ കൊണ്ടുവന്നപ്പോൾ, ഒരു കാർഷിക നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കാൻ ഏഴ് ഇടനിലക്കാരെയും മാറ്റി കർഷകനെയും ഉപഭോക്താവിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു നിയമ സംവിധാനം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് നാണവുമാനവുമുണ്ടോ? നിങ്ങളുടെ മണ്ടി ബിസിനസ് നിങ്ങൾ വീട്ടിൽ വെക്കൂ. നിങ്ങളുടെ മണ്ടി ബിസിനസ് നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലേക്ക് ചെലവഴിക്കൂ. പാവപ്പെട്ട കർഷകർ ഇനിയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടി നേതാക്കളുമാണ് നാണം കെട്ട കളി കളിക്കുന്നത്, ഒപ്പം കെജ്രിവാളും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി രാഹുൽ ഗാന്ധിയെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാലും ചോദിക്കൂ, നിങ്ങൾ എന്ത് നാണം കെട്ട പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പാർട്ടിയെ തകർക്കുകയല്ലേ? നിങ്ങൾ പാർട്ടിയെ ഇല്ലാതാക്കുകയല്ലേ? നിങ്ങൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഒപ്പം നിൽക്കുകയല്ലേ? അതൊക്കെ ചോദിക്കൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ പ്രകടനപത്രികയിൽ തന്നെയാണ് ഈ മണ്ഡി പരിപാടിയും ആ പരിപാടി ഈ പരിപാടിയൊക്കെ മാറ്റും, അല്ലെങ്കിൽ കർഷകർക്ക് നേരിട്ട് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന വിധം നിയമത്തെ മാറ്റിയെഴുതും എന്നൊക്കെ നിങ്ങളുടെ പ്രകടനപത്രികയിലും പറഞ്ഞതാണല്ലോ. ഇപ്പോൾ എന്താ നിങ്ങൾക്കിതൊന്നും സുഖിക്കുന്നില്ലേ ശ്രീ അമരീന്ദർ സിംഗ്? നിങ്ങൾ ചെയ്യേണ്ടത് നാണം കെട്ട പരിപാടികൾ ഒന്ന് നിർത്തുക, എന്നിട്ട് മറ്റുള്ളവരോട് നാണം കെട്ട പരിപാടികൾ നിർത്താൻ ആവശ്യപ്പെടുക. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അതായിരിക്കും അഭികാമ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.